ഗുഡ് മോർണിംഗ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് പോവാം. ഡിസംബർ 4 ന്യൂസ് പേപ്പർ എടുക്കുമ്പോൾ മെയിൻ ഹെഡിംഗ് എന്ന് പറയുന്നത് ശ്രീലങ്കയിൽ നടക്കുന്ന ഒരു പൊളിറ്റിക്കൽ ക്രൈസിസ് എല്ലാവർക്കും അറിയാം. ശ്രീലങ്കയുടെ പ്രസിഡന്റ് മൈത്രിപാല സിരിസേനയാണ്. അദ്ദേഹത്തിന്റെ ചില ആക്ഷൻസ് മൂലം ശ്രീലങ്കയിൽ ആകെപ്പാട് ഗവൺമെന്റ്സ് പ്രോബ്ലം ആയിരിക്കുക എന്നുള്ള കാര്യം ഞാൻ പലതവണ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ ശ്രീലങ്കയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടും മൈത്രിപാല സിരിസേന അപ്പോയിന്റ് ചെയ്തത് മഹീന്ദ രാജപക്സെയാണ്. ഈ മഹീന്ദ രാജപക്സെയോട് കോർട്ട് പറഞ്ഞിരിക്കുകയാണ്, തൽക്കാലത്തേക്ക് ഒരു പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഫങ്ഷൻ ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്ക് ഇല്ല, അതുകൊണ്ട് താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്തു മഹീന്ദ രാജപക്സെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നതിൽ സസ്പെൻഡ് ചെയ്തു. അപ്പം അതാണ് ഒരു മെയിൻ ന്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ അത് സ്ഥിരമായിട്ട് ഇത് ശ്രീലങ്കയിലുള്ള പ്രോബ്ലംസ് ആണ്. ഇതിപ്പോ സുപ്രീം കോടതി അല്ല വിളിച്ചിരിക്കുന്നത്, അവിടുത്തെ മറ്റൊരു കോർട്ടാണ്. ഇനിയിപ്പോ സുപ്രീം കോടതിയിലേക്ക് പോകാൻ പോയാണ് അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആയ മഹീന്ദ MHIND മഹീന്ദ രാജപക്സ. അപ്പം അത് കഴിയുമ്പോൾ സുപ്രീം കോടതിയുടെ വിധിയും കൂടെ അറിയുമ്പോൾ നമുക്ക് കാര്യങ്ങൾ പൂർണ്ണമായിട്ട് വ്യക്തമാവും. പിന്നെ മറ്റൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ഖത്തർ ടു ക്യുട്ട് ഒപെക് ഇൻ നെക്സ്റ്റ് മന്ത് എന്നുള്ളൊരു ന്യൂസ് ഉണ്ട്. ഖത്തർ ഒരു ഗൾഫ് നേഷൻ ആണ്, ദോഹ ക്യാപിറ്റൽ ആയിട്ടുള്ള ഒരു ഗൾഫ് നേഷൻ ആണ് ഖത്തർ. ഖത്തർ ഓൾറെഡി ഗൾഫിലെ മറ്റു രാജ്യങ്ങൾ UAE, സൗദി അറേബ്യ, ഒമാൻ പോലുള്ള രാജ്യങ്ങൾ ഖത്തറിന് എഗെയിൻസ്റ്റ് ആയിട്ട് കുറെ സാങ്ഷൻസ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അവർ ടെറർ ആക്ടിവിറ്റീസിന് ഫിനാൻസിങ് കൊടുക്കുന്നു എന്നുള്ള പേരിൽ ഈ രാജ്യങ്ങളെല്ലാം UAE, സൗദി പോലുള്ള ഗൾഫിലെ പ്രമുഖമായ രാജ്യങ്ങൾ ഖത്തറിന് എക്കണോമിക് ബ്ലോക്കേഡ് ഒക്കെ ഏർപ്പെടുത്തി, ഉപരോധങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോ പക്ഷെ അതിന്റെ പിന്തുടർച്ചയായിരിക്കണം ഖത്തർ, പക്ഷെ പറയുന്ന റീസൺ അതൊന്നും അല്ല. ഖത്തർ ഒപെക്കിൽ നിന്ന് വിത്ഡ്രോ ചെയ്യാൻ തീരുമാനിച്ചു. ഒപെക് എന്ന് പറഞ്ഞാൽ OPEC, ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് ആണ്. ഒപെക്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഓസ്ട്രിയയിലെ വിയന്നയാണ്. ഒപെക്കിന്റെ മെയിൻ ലീഡർ എന്ന് പറഞ്ഞത് സൗദി അറേബ്യയാണ്. അപ്പം ഖത്തർ പറയുന്നത് ഞങ്ങൾക്ക് ഒപെക് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് ആണ്, പെട്രോളിയം പ്രൊഡക്ട്സ് അല്ലെങ്കിൽ പെട്രോൾ ഡീസൽ ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. ഖത്തർ പറഞ്ഞ ഞങ്ങളുടെ മെയിൻ ബിസിനസ് ഗ്യാസ് ആണ്, പെട്രോൾ അല്ല. അതുകൊണ്ട് തന്നെ ഗ്യാസ് പ്രൊഡക്ഷനിൽ ഞങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഞങ്ങൾ ഒപെക്കിൽ തുടരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാണ് ഖത്തർ ഇപ്പൊ വിത്ഡ്രോ ചെയ്തിരിക്കുന്നത്. എന്തായാലും അത് മറ്റൊരു ന്യൂസ് ആണ്. പിന്നെ വേറൊരു പ്രധാന ന്യൂസ് എന്ന് വെച്ചാൽ കൊച്ചിലെ നമ്മളുടെയൊക്കെ കുട്ടിക്കാലം മുതലേ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഹോർലിക്സ്. ഈ ഹോർലിക്സ് എന്ന് പറയുന്ന ബ്രാൻഡ് GSK എന്ന് പറയുന്ന കമ്പനിക്കുള്ളതാണ്, ഗ്ലാക്സോ എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. ഗ്ലാക്സോ സ്മിത്ത് ക്ലൈൻ SMITHKLINE എന്നീ ഗ്ലാക്സോ സ്മിത്ത് ക്ലൈൻ എന്ന് പറയുന്ന കമ്പനിയുടെയാണ് SMITHKLINE. അത് ഇനി മുതൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺസ്യൂമർ പ്രൊഡക്ട്സ് കമ്പനിയായ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ FMCG കമ്പനിയായ, FMCG എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ FMCG കമ്പനിയായ ഹിന്ദുസ്ഥാൻ യൂണിലിവർ അക്യൂർ ചെയ്തു ഹോർലിക്സിന്. അപ്പൊ അതൊരു വലിയ ന്യൂസ് ആയിട്ടുണ്ട്. ഗ്ലാക്സോ സ്മിത്ത് ക്ലൈൻ കൺസ്യൂമർ ഹെൽത്ത് കെയർ ലിമിറ്റഡ് ഈസ് മെർജിംഗ് വിത്ത് ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് കൺസ്യൂമർ ഗുഡ്സ് കമ്പനി ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് ഇൻ എ ഡീൽ വർത്ത് ₹31,700 crores, 31,700 crore പിന്നീട് ഡീലാണിത്. അപ്പൊ ഈ ഈ ഗ്ലാക്സോയുടെ തന്നെ മറ്റു ബ്രാൻഡുകളാണ് ബൂസ്റ്റ്, അതുപോലെ മൈലോ, പിന്നെ മൈലോ അല്ല സോറി ബൂസ്റ്റ്, മാൾട്ടോവ, വിവ പോലുള്ള സംഭവങ്ങൾ. ഇതെല്ലാം ഇനി ഹിന്ദുസ്ഥാൻ യൂണിലിവറും സ്മിത്ത് ക്ലൈനും ഗ്ലാക്സോയും ചേർന്നുള്ള മെർജ്ഡ് കമ്പനി ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹോർലിക്സ് മാത്രം കംപ്ലീറ്റ്ലി HUL ബ്രാൻഡായിട്ട് മാറി, ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ ബ്രാൻഡായിട്ട് അക്യൂർ ചെയ്തു. മറ്റ് ഗ്ലാക്സോ ബ്രാൻഡുകളായ ബൂസ്റ്റ്, മാൾട്ടോവ പോലുള്ള സംഭവങ്ങളെല്ലാം ഇവരുടെ രണ്ടുപേരും മെർജ് ചെയ്ത കമ്പനിയുടെ ആയിരിക്കും. അപ്പം അതൊരു വലിയ ന്യൂസ് ആയിട്ട് ഉണ്ട്. പിന്നെ ബാക്ക് പേജിലേക്ക് പോകുമ്പോൾ സോയൂസ് എന്ന് പറയുന്ന ഒരു പിന്നീട് സ്പേസ് ക്രാഫ്റ്റ് ഉണ്ട്, SOYUZ, സോയൂസ് സ്പേസ് ക്രാഫ്റ്റ്. ഇന്നലെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ISS, നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന മാൻമേഡ് ആയിട്ടുള്ള സ്പേസിലെ ഒരേ ഒരു ഒബ്ജക്റ്റ് ആണ് ISS, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ഒരു വോയേജ് പോയിരിക്കുകയാണ് ഈ സോയൂസ്. സോയൂസിന്റെ പ്രത്യേകത അത് റഷ്യയുടെ സ്പേസ് ക്രാഫ്റ്റ് ആണ്, SOYUZ, സോയൂസ്. റഷ്യക്കാരായ ബഹിരാകാശ സഞ്ചാരികൾ അല്ലെങ്കിൽ സ്പേസ് ട്രാവലേഴ്സിനെ പറയുന്ന കോസ്മോനോട്സ് എന്നാണ്, കോസ്മോനോട്സ് എന്ന് പറയാൻ കാരണം റഷ്യയുടെ സ്പേസ് ഏജൻസിയുടെ പേര് ROSCOSMOS എന്നാണ്. ROSCOSMOS ROSCOSMOS വഴി സ്പേസിലേക്ക് പോകുന്ന ആൾക്കാരെ പറയുന്നത് കോസ്മോനോട്സ് എന്നാണ്. ആസ്ട്രോനോട്സ് എന്ന് പറയുന്നത് അമേരിക്കയിൽ നിന്ന് സ്പേസിലേക്ക് പോകുന്ന ആൾക്കാരാണ് ആസ്ട്രോനോട്സ് എന്ന് പറയുന്നത്.
പിന്നെ സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോ എന്നത്തെയും പോലെ ഹോക്കി വേൾഡ് കപ്പിന്റെ ന്യൂസ് ഉണ്ട്. ഇന്ത്യയുടെ ഹോക്കി കോച്ചിന്റെ കോച്ചിങ് സ്റ്റൈലിനെ കുറിച്ചൊക്കെ വലിയ ന്യൂസ് കൊടുത്തു. ഇന്ത്യയുടെ ഹോക്കി കോച്ചാണ് ഹരേന്ദ്ര സിംഗ്. പിന്നെ ഹർമൻപ്രീത് കൗറിന്റെയും സ്മൃതി മന്ദാനയുടെ ഒക്കെ കുറിച്ചുള്ള ന്യൂസ് ഉള്ളത്. ഹർമൻപ്രീത് കൗർ ഇന്ത്യൻ T20 ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനാണ്. വുമൻ T20 ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനാണ്. വൈസ് ക്യാപ്റ്റനാണ് സ്മൃതി മന്ദാന. പിന്നീട് ഞാൻ ഓൾറെഡി പറഞ്ഞ ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ അക്വിസിഷൻ ഓഫ് ഹോർലിക്സ് ബൂസ്റ്റ് എക്സെട്ര, അതിനെ കുറിച്ചാണ് ബിസിനസ് പേജിലെ ഏറ്റവും വലിയ ന്യൂസ് എന്ന് പറയുന്നത്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇന്ത്യയിലെ ചെയർമാനാണ് സഞ്ജീവ് മേത്ത, MEHTA. പിന്നീട് മൂഡീസിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. മൂഡീസ് MDOO മൂഡീസ്. മൂഡീസ് എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ്. മൂഡീസ് MDOO മൂഡീസ്. അതുപോലെ സ്റ്റാൻഡേർഡ് ആൻഡ് പൂർ S&P, അതുപോലെ ഫിച്ച് FITCH, ഇതെല്ലാം ഇന്റർനാഷണൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ആണ്. CSO സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. CSO അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്താണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. CSO അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറയുന്നത് GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നവരാണ്. GDP അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇന്ത്യയുടെ ഏജൻസിയാണ് CSO അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറയുന്നത്. ഈ CSO പിന്നീട് ഇന്ത്യയുടെ ചീഫ് സ്റ്റാറ്റിസ്റ്റിഷ്യൻ എന്ന് അറിയപ്പെടുന്ന ആളായിരിക്കും എപ്പോഴും CSO ആയിട്ട് ബന്ധപ്പെട്ട മെയിൻ വ്യക്തി. ഇന്ത്യയുടെ ചീഫ് സ്റ്റാറ്റിസ്റ്റിഷ്യൻ എന്ന് പറയുന്നത് ഇപ്പോൾ പ്രവീൺ ശ്രീവാസ്തവ ചീഫ് സ്റ്റാറ്റിസ്റ്റിഷ്യൻ ഓഫ് ഇന്ത്യ. ഇപ്പോൾ NK Singhിന്റെ ഒരു ഫോട്ടോയും ഈ ന്യൂസ് പേപ്പറിലുണ്ട്. NK Singh എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാനാണ്. ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനാണ് NK Singh. ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ NK Singh. TCS നമുക്കെല്ലാം അറിയാവുന്ന TCS എന്ന് പറയുന്ന ഇന്ത്യയിലെ മോസ്റ്റ് വാല്യുബിൾ കമ്പനി. TCS അത് ടാറ്റ കൺസൾട്ടൻസി സർവീസ് ആണ്. ഇന്ത്യയിലെ മോസ്റ്റ് വാല്യുബിൾ കമ്പനിയാണ് TCS, ടാറ്റ കൺസൾട്ടൻസി സർവീസ്. മറ്റൊരു TCS ഉണ്ട്, അതാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന TCS. ടാക്സ് കളക്ഷൻ അറ്റ് സോഴ്സ് ആണ്. രണ്ട് തരത്തിലുള്ള ടാക്സ് കളക്ഷൻ ഉണ്ട്. ഒന്ന് TDS, ഒന്ന് TCS. TDS ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സും TCS ടാക്സ് കളക്ഷൻ അറ്റ് സോഴ്സും ആണ്. പിന്നീട് നമ്മൾ ഇന്റർനാഷണൽ പേജിലേക്ക് പോകുമ്പോൾ കമല ഹാരിസിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. കമല ഹാരിസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ഒറിജിൻ US Senator. ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ആദ്യത്തെ യു എസ് സെനറ്ററാണ്. USന്റെ പാർലമെന്റിനെ കോൺഗ്രസ് എന്നും സെനറ്റർ എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മളിവിടെ രാജ്യസഭയിൽ നിന്ന് ലോക്സഭ എന്ന് പറയുന്ന പോലെ അതിൽ US സെനറ്ററിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട ഫസ്റ്റ് ഇന്ത്യൻ ഒറിജിൻ വുമൻ ആണ് കമല ഹാരിസ് എന്ന് പറയുന്നത്. അവര് 2020 ഇനി അമേരിക്കയിലെ അടുത്ത പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കുന്നത്. ആ സമയത്ത് ചിലപ്പോൾ അവർ മത്സരിച്ചേക്കുന്ന ന്യൂസ് ഉണ്ട്. അതായത് കമല ഹാരിസ് ആരെ നടന്നിരിക്കണം. പിന്നീട് ഇമ്രാൻഖാന്റെ ഫോട്ടോ ഉണ്ട്, പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ. പിന്നെ മറ്റൊരു ന്യൂസ് ഉള്ളതെന്ന് വെച്ചാൽ മറ്റൊരു കാര്യം വെച്ചാൽ ഇമാനുവൽ മാക്രോന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. ഇമാനുവൽ മാക്രോൺ ഫ്രാൻസിന്റെ പ്രസിഡന്റാണ്. ഞാൻ ഇന്നലെ ഫ്രാൻസിലെ പ്രോബ്ലംസിനെ കുറിച്ച് പറഞ്ഞു. ഇമാനുവൽ മാക്രോണിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ഫ്രാൻസിലെ ഗവൺമെന്റിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ഫ്രാൻസ് വലിയ പ്രൊട്ടസ്റ്റുകൾ നടക്കുകയാണ്. ഇപ്പോൾ ഫ്രാൻസിന്റെ ക്യാപിറ്റൽ പാരീസ് ആണ്. പാരീസ് സീൻ നദിയുടെ തീരത്താണ്. സീൻ റിവർ SCANE ആണെന്നാണ് എന്റെ ഓർമ്മ. എന്റെ സ്പെല്ലിംഗ് സീൻ റിവറിന്റെ തീരത്താണ് ഫ്രാൻസ് എന്ന് പറയുന്ന പാരീസ് എന്ന് പറയുന്ന സിറ്റി പാരീസ്. അതുപോലെ പിന്നീട് LIC പാലസ് ആണ് ഫ്രാൻസിന്റെ പ്രസിഡന്റിന്റെ ഒഫീഷ്യൽ റെസിഡൻസ്. ഇതെല്ലാം ഞാൻ ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. പിന്നെ നൈജീരിയയുടെ പ്രസിഡന്റിന്റെ പേരുണ്ട് മുഹമ്മദ് ബുഖാരി. നൈജീരിയയുടെ പ്രസിഡന്റാണ് മുഹമ്മദ് ബുഖാരി. നൈജീരിയയുടെ ക്യാപിറ്റൽ അബുജയാണ്. അബുജ. നൈജീരിയയുടെ ക്യാപിറ്റൽ അബുജ. പ്രസിഡന്റ് മുഹമ്മദ് ബുഖാരി. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാല് യമൻ എന്ന് പറയുന്ന രാജ്യത്തിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. യമനിന്റെ ക്യാപിറ്റലാണ് സന, SANA. യമനിലെ സൗദി അറേബ്യ ഇപ്പം വാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യമൻ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുന്ന റബൽസിന്റെ പേരാണ് ഹൂത്തീസ്. HOUTHI. പിന്നീട്
മഹാരാഷ്ട്രയിലെ ഇപ്പോൾ OBC സ്റ്റാറ്റസ് കൊടുക്കാൻ തീരുമാനിക്കപ്പെട്ട കമ്മ്യൂണിറ്റിയാണ് മറാത്ത കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ മറാത്ത കമ്മ്യൂണിറ്റി MARATH മറാത്ത കമ്മ്യൂണിറ്റിക്കാണ് OBC സ്റ്റാറ്റസ് കൊടുക്കാൻ തീരുമാനിച്ചത്. റാഫേൽ എന്ന് പറഞ്ഞ എയർക്രാഫ്റ്റ് ഫ്രാൻസിന്റെ കയ്യിൽ നമ്മൾ ഇന്ത്യ വാങ്ങാൻ പോകുന്ന ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ് എല്ലാവർക്കും അറിയാം. റാഫേൽ ഫ്രഞ്ച് കമ്പനിയായ ദസാൾ ഏവിയേഷൻ ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. DASSAULT ദസാൾ ഏവിയേഷൻ. ഇപ്പൊ സുപ്രീം കോടതി നിന്ന് റിട്ടയർ ആയ മലയാളിയായ ജഡ്ജിയാണ് കുര്യൻ ജോസഫ്. അതുപോലെ പുതിയ ഭൂട്ടാൻ പ്രൈം മിനിസ്റ്റർ ആണ് ലോട്ടെ ഷെറിങ്, LOTAY ലോട്ടെ ഷെറിങ്, TSHERING. പുതിയ ഭൂട്ടാന്റെ ന്യൂ പ്രൈം മിനിസ്റ്റർ, അല്ലെങ്കിൽ ഭൂട്ടാന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ലോട്ടെ ഷെറിങ്, LOTAY ലോട്ടെ ഷെറിങ്, TSHERING. അതുപോലെ ഇന്ത്യയുടെ പുതിയ ഫിനാൻസ് സെക്രട്ടറി ആയി AN CHA ആണ് പുതിയ ഫിനാൻസ് സെക്രട്ടറി ഓഫ് ഇന്ത്യ. അതുപോലെ പുതിയ എക്സ്പെൻഡിച്ചർ സെക്രട്ടറി ജി സി മർമു MURMU ജി സി മർമു ആണ് പുതിയ എക്സ്പെൻഡിച്ചർ സെക്രട്ടറി. പുതിയ ഫിനാൻസ് സെക്രട്ടറി AN CHA. അത് കഴിഞ്ഞ് നമ്മൾ എഡിറ്റോറിയലിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് എഡിറ്റോറിയൽ അൺഈസി ഫീൽസ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ, അത് കർഷകർ, ഇന്ത്യയുടെ ഫാമേഴ്സ് അനുഭവിക്കുന്ന ഡിസ്ട്രസ്. ഇന്ത്യയിലെ ഫാമേഴ്സ് ഒരുപാട് ഡിസ്ട്രസ് അനുഭവിക്കുന്നുണ്ട്. അവർക്ക് ഫെയർ പ്രൈസ് കിട്ടുന്നില്ല, അവർക്ക് പല രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഫാമേഴ്സ് ഇപ്പോ ഒരുപാട് തൗസൻഡ്സ് ഓഫ് ഫാമേഴ്സ് ഡൽഹിയിൽ ഒരു പ്രൊട്ടസ്റ്റ് മാർച്ച് നടത്തിയിരുന്നു. അതിനെ കുറിച്ചുള്ള എഡിറ്റോറിയൽ ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ താരിഫ് ട്രൂസ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. താരിഫ് ട്രൂസ്, താരിഫ് എന്നുള്ള പേര് കേൾക്കുമ്പോഴേ നമുക്ക് ഓർമ്മ വരുന്ന ചൈനയും അമേരിക്കയാണ്. ഈ രാജ്യങ്ങൾ രണ്ടുമാണ് പരസ്പരം അവർ ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്ട്സിന് മുകളിൽ താരിഫ് ഏർപ്പെടുത്തുകയും അങ്ങനെ ഒരു ട്രേഡ് വാറിന് സമാനമായ ഒരു അന്തരീക്ഷം വേൾഡിൽ സൃഷ്ടിക്കുകയും ചെയ്തത്. അപ്പൊ ഇപ്പോ അർജന്റീനയിലെ ബ്യൂണസ് അയേഴ്സിൽ വെച്ച് നടന്ന G20 സമ്മിറ്റിൽ ഡൊണാൾഡ് ട്രംപും സി ജിൻ പിങ്ങും തമ്മിൽ ഒരു അനൗൺസ്മെന്റ് നടത്തി 90 ഡേയ്സിലേക്ക് ഫ്രഷ് താരിഫ്സ് എന്നും അവർ പരസ്പരം ഏർപ്പെടുത്തേണ്ട ഇമ്പോർട്ടിന്റെ മുകളിൽ, ഇറക്കുമതിയുടെ മുകളിൽ പുതിയ ചുങ്കങ്ങൾ അല്ലെങ്കിൽ താരിഫുകൾ എന്ന് അടുത്ത 90 ദിവസത്തേക്ക് 3 മാസത്തേക്ക് ഏർപ്പെടുത്തില്ല എന്ന് G20 മീറ്റിംഗ് ബ്യൂണസ് അയേഴ്സിൽ വെച്ച് അവർ തീരുമാനിച്ചു. അപ്പോ ഈ 90 ഡേയ്സ് വളരെ ഇഫക്റ്റീവ് ആയിട്ട് ഉപയോഗിച്ച് പരസ്പരം ഇവർക്ക് രണ്ടുപേർക്കും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഈ ഒരു എഗ്രിമെന്റിലേക്ക് എത്തി ട്രേഡ് വാർ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള അവസാനിപ്പിച്ച് വേൾഡിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള എഡിറ്റോറിയലാണ് ഹിന്ദുവിലെ സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മള് അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ നാളെ ഇന്ത്യയുടെ സാറ്റലൈറ്റ് ലോഞ്ചിങ് നടക്കുകയാണ്. നാളെ ഇന്ത്യയുടെ ഒരു സാറ്റലൈറ്റ് ലോഞ്ചിങ് നടക്കുകയാണ്. ആ സാറ്റലൈറ്റിന്റെ പേര് ജി സാറ്റ് ഇലവൻ എന്നാണ്. GSAT-11 എന്ന് പറയുന്ന സാറ്റലൈറ്റിന്റെ പ്രത്യേകത, ഇന്ത്യ ഇതുവരെ ISRO നിർമ്മിച്ച ഏറ്റവും വലിയ പിന്നീട് ഏറ്റവും വലിയ സാറ്റലൈറ്റ് ആണ്. അതിന്റെ ഏറ്റവും വെയിറ്റ് കൂടിയ സാറ്റലൈറ്റ് ആണ്. 5.8 ടൺസ് ആണ് അതിന്റെ വെയിറ്റ്. 5854 കിലോഗ്രാം വെയിറ്റ് ഉള്ള സാറ്റലൈറ്റ് ആണ് ഇന്ത്യയിൽ ഇതുവരെ നിർമ്മിക്കപ്പെട്ടുള്ള ഏറ്റവും വെയിറ്റ് കൂടിയ സാറ്റലൈറ്റ്. ഇത് ഫ്രഞ്ച് ഗയാനയിലെ കൗറുവിൽ നിന്നാണ് ലോഞ്ച് ചെയ്യാൻ പോണത്. കൗറു KOURU ഫ്രഞ്ച് ഗയാനയിലെ കൗറുവിൽ നിന്ന് നാളെ ലോഞ്ച് ചെയ്യും. അത് ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ഹെവിയസ്റ്റ് സാറ്റലൈറ്റ് ആണ്. ISRO ചെയർമാൻ K.Sivan ആണ്. പിന്നീട് NGT നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ, അതിന്റെ ചെയർപേഴ്സൺ ജസ്റ്റിസ് ആദർശ് കുമാർ ഗോയൽ അല്ലെങ്കിൽ ജസ്റ്റിസ് AK ഗോയൽ. NGT നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ചെയർപേഴ്സൺ ആണ് AK ഗോയൽ, ആദർശ് കുമാർ ഗോയൽ. പിന്നെ ഒരു ആന്ധ്രാപ്രദേശിൽ വരുന്ന വലിയൊരു ഇറിഗേഷൻ പ്രോജക്ട് ആണ് പോളവാരം പ്രോജക്ട്, POLAVARAM. പോളവാരം പ്രോജക്ട്, അത് ഒരു വലിയ ഇറിഗേഷൻ പ്രോജക്ട് ആണ് ആന്ധ്രാപ്രദേശിൽ വരുന്ന. ആ പ്രോജക്ട് വരുന്ന ഗോദാവരി റിവറിലാണ്. അതിന്റെ ബെനിഫിറ്റ് മെയിൻലി ആന്ധ്രാപ്രദേശിനാണ് കിട്ടുന്നത്. അതൊരു ഇറിഗേഷൻ പ്രോജക്ട് ആണ്. ഇത്രയാണ് നമ്മളുടെ ട്യൂസ്ഡേയിലെ ന്യൂസ് പേപ്പറിലുള്ളത്. പിന്നെ നമുക്കൊരു പെൻഡിങ് സാറ്റർഡേ ന്യൂസ് പേപ്പർ ഉണ്ട്, അതിലേക്ക് പോവാം. പെൻഡിങ് സാറ്റർഡേ ന്യൂസ് പേപ്പറിലേക്ക് പോകുമ്പോൾ CSO സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് സെക്കൻഡ് ക്വാർട്ടർ ഓഫ് 2018-19. സെക്കൻഡ് ക്വാർട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക്
ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ക്വാർട്ടറിൽ ജി ഡി പി ഗ്രോത്ത് റേറ്റ് 7.1% ആയിട്ട് കുറഞ്ഞു. 7.1% ആയിട്ട് 8.2% ആയിരുന്ന ജി ഡി പി ഗ്രോത്ത് റേറ്റ് 8.2% ആയിരുന്നു ഫസ്റ്റ് ക്വാർട്ടറിൽ. ഇന്നലെ പറഞ്ഞതാണ് അതിനെ കുറിച്ച്, ഇന്നലെ ഹിന്ദു ഒരു എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ക്വാർട്ടർ അതായത് ഏപ്രിൽ മെയ് ജൂൺ എന്ന് പറയുന്ന ഫസ്റ്റ് ക്വാർട്ടറിൽ 8.2% ആയിരുന്നു ഗ്രോത്ത് റേറ്റ്, രണ്ടാമത്തെ ക്വാർട്ടർ ആയപ്പോഴത്തേക്ക് 7.1% ആയിട്ട് കുറഞ്ഞു. അപ്പൊ അത് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഈ റേറ്റുകളൊക്കെ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. എക്കണോമിക് അഫയേഴ്സ് സെക്രട്ടറി ഓഫ് ഇന്ത്യ സുഭാഷ് ചന്ദ്ര ഗാർഗ് ആണ്. എക്കണോമിക് അഫയേഴ്സ് സെക്രട്ടറി ഓഫ് ഇന്ത്യ സുഭാഷ് ചന്ദ്ര ഗാർഗ്. പാകിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്റർ ഷാ മെഹമ്മൂദ് ഖുറേഷി. പാകിസ്ഥാനി ഫോറിൻ മിനിസ്റ്റർ ഷാ മെഹമ്മൂദ് ഖുറേഷി. ഷാ മെഹമ്മൂദ് ഖുറേഷി. പിന്നെ നമ്മൾ സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ ചെസ് വേൾഡില് കിങ് ഇപ്പോഴത്തെ കിങ് എന്ന് പറയുന്ന മാഗ്നസ് കാൾസനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഇപ്പോഴത്തെ വേൾഡ് ചെസ് ചാമ്പ്യൻ, കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് വേൾഡ് ചെസ് ചാമ്പ്യൻ മാഗ്നസ് കാൾസൺ, CARLSEN മാഗ്നസ് കാൾസൺ. പിന്നീട് പിന്നെ ഹോക്കി വേൾഡ് കപ്പിനെ കുറിച്ച് എപ്പോഴും ഉണ്ട്. SBIയുടെ ജനറൽ ഇൻഷുറൻസ് ആണ് SBI ജനറൽ ഇൻഷുറൻസ് ലിമിറ്റഡ്. SBIയുടെ ജനറൽ ഇൻഷുറൻസ് കമ്പനിയാണ് SBI ജനറൽ ഇൻഷുറൻസ് ലിമിറ്റഡ്. പിന്നെ ഫിസ്കൽ ഡെഫിസിറ്റ് ടാർഗറ്റിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഇന്ത്യയുടെ ഫിസ്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് ഓൾറെഡി നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. 3.3% ഓഫ് GDP. 3.3% ഓഫ് GDP അതാണ് ഇന്ത്യയുടെ ഫിസ്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് ഫോർ ദി ഇയർ 2018-19. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, വിദേശ നാണയ കരുതൽ ശേഖരം. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, അതിന്റെ കസ്റ്റോഡിയൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിന്റെ കസ്റ്റോഡിയൻ. പിന്നീട് ആംനസ്റ്റി ഇന്റർനാഷണൽ. ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ന് പറയുന്നത് ഒരു വേൾഡിലുള്ള ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ആണ് ആംനസ്റ്റി ഇന്റർനാഷണൽ, AMNESTY, ആംനസ്റ്റി ഇന്റർനാഷണൽ. പിന്നെ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള പ്രോബ്ലംസ് ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഉക്രൈൻ റഷ്യ കോൺഫ്ലിക്ട്, ഇപ്പോൾ ഉക്രൈനും റഷ്യയും തമ്മിൽ വീണ്ടും പ്രോബ്ലംസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റഷ്യക്കാരായിട്ടുള്ള മെൻ ഉക്രൈനിൽ ലാൻഡ് ചെയ്യുന്നത് ഉക്രൈൻ ബാൻ ചെയ്തു. റഷ്യക്കാരായിട്ടുള്ള മെൻ ഉക്രൈനിൽ ലാൻഡ് ചെയ്യുന്നത് ഉക്രൈൻ പിന്നീട് ബാൻ ചെയ്തു. ഉക്രൈൻ്റെ ക്യാപിറ്റലാണ് കീവ്. ഉക്രൈൻ്റെ ക്യാപിറ്റൽ കീവ് ആണ്. കീവ് ആൻഡ് ദ പ്രസിഡന്റ് പെട്രോ പോറഷെങ്കോ. അതുപോലെ BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, BSFന്റെ ഡയറക്ടറാണ് രജനീകാന്ത് മിശ്ര. BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, BSFന്റെ ഡയറക്ടർ രജനീകാന്ത് മിശ്ര. BSFന്റെ ഡയറക്ടർ ജനറൽ. പിന്നീട് പിന്നെ G20 സമ്മിറ്റിനെ കുറിച്ചുള്ള മീറ്റിംഗ് ന്യൂസ് ഉണ്ട്. അതോളം ഞാൻ ഡിസ്കസ് ചെയ്തതാണ് പലതവണ G20 മീറ്റിംഗ്. അതിന് പ്രത്യേകിച്ച് നമുക്ക് എഴുതിയെടുക്കാനൊന്നുമില്ല. പിന്നെ CK മിശ്ര, എൻവയോൺമെന്റ് സെക്രട്ടറി ഓഫ് ഇന്ത്യ. CK മിശ്രയാണ് എൻവയോൺമെന്റ് സെക്രട്ടറി ഓഫ് ഇന്ത്യ. CK മിശ്ര എൻവയോൺമെന്റ് സെക്രട്ടറി ഓഫ് ഇന്ത്യ. ബേസിക് കൺട്രീസ് എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, ഇന്ത്യ, ചൈന. അത് ഇപ്പൊ എൻവയോൺമെന്റ് സമ്മിറ്റുകളൊക്കെ നടക്കുമ്പോൾ ഡെവലപ്പിംഗ് വേൾഡിന് അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് അവർ ലീഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ബേസിക് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, ഇന്ത്യ, ചൈന, ബേസിക് ഗ്രൂപ്പ്. പിന്നെ ഹിന്ദു എഡിറ്റോറിയൽസ്, ഫസ്റ്റ് എഡിറ്റോറിയൽ ഡെത്ത് ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ ഡെത്ത് പെനാൽറ്റി, അതിനെ തള്ളി പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജായ കുര്യൻ ജോസഫ് ഇപ്പൊ കുറച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ കുറിച്ചുള്ള ഡിബേറ്റാണ് ഡെത്ത് ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ. അതിനെ കുറിച്ചുള്ള എഡിറ്റോറിയലാണ്. പിന്നെ ILOയുടെ ഗ്ലോബൽ വേജ് റിപ്പോർട്ടിനെ കുറിച്ച് ഒരു ന്യൂസ് ഉണ്ട്. ILO ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILO, അവരുടെ വേജ് റിപ്പോർട്ട്, ഗ്ലോബൽ വേജ് റിപ്പോർട്ടിനെ കുറിച്ച് ഒരു ന്യൂസ് ഉണ്ട്. അല്ല, ന്യൂസ് അല്ല, അതിനെ കുറിച്ചുള്ള എഡിറ്റോറിയൽ ഉണ്ട്. FTTI ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് FTTI എന്ന് പറഞ്ഞാല് പിന്നീട് ഇന്ത്യയുടെ പ്രീമിയർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഒരു സെക്കൻഡ്. FTTI ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്നാണ്. ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. അങ്ങനെ തന്നെയാണ് എന്റെ FTTI അല്ല, FTII ആണ്. FTII ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. അപ്പൊ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ FTII എന്ന് പറയുന്നത് പ്രീമിയർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അതിന് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നും അറിയപ്പെടും.
എഫ് ടി ഡബിൾ ഐ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറാണ് ഭൂപേന്ദ്ര കൈന്തോള. BHU PENDRA ഭൂപേന്ദ്ര കൈന്തോള, KINTHOL ഭൂപേന്ദ്ര കൈന്തോളയാണ് എഫ് ടി ഡബിൾ ഐയുടെ ചീഫ് അല്ലെങ്കിൽ ഡയറക്ടർ. CBFC എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ എഫ് ടി ഡബിൾ ഐ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. CBFC സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ആൻഡ് ഡയറക്ടറാണ് അനുരാഗ് ശ്രീവാസ്തവ അല്ലെങ്കിൽ അതിന്റെ CBFCയുടെ ചീഫ് ഡയറക്ടർ അല്ല, ചെയർമാനാണ്. CBFCയുടെ ചെയർമാൻ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർമാനാണ് പിന്നീട് അനുരാഗ് ശ്രീവാസ്തവ. അപ്പൊ ഇത്ര ആയതിലേക്ക് സാറ്റർഡേയിൽ ന്യൂസ് പേപ്പറും കഴിഞ്ഞു. പിന്നീട് എക്കണോമിക് ടൈംസ് ആണ് നമുക്ക് ഉള്ളത്. ദിലീപ് ഷാങ്വിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ദിലീപ് ഷാങ്വി സൺ ഫാർമയുടെ ചെയർമാൻ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ സൺ ഫാർമയുടെ ചെയർമാനാണ് ദിലീപ് ഷാങ്വി. അതുപോലെ ഇന്ത്യയും UAE കൂടെ ചേർന്ന് ഒരു പ്രോജക്ട് ആഫ്രിക്കയിലെ ഒരു കൺട്രിയിൽ നടപ്പാക്കിയാണ്. അത് വളരെ റെയർ ആയിട്ടാണ് ഒരു രണ്ട് രാജ്യങ്ങൾ ചേർന്ന് ഒരു പ്രോജക്ട് നടപ്പാക്കുന്നത്. ഇന്ത്യയും UAE ചേർന്ന് ആഫ്രിക്കയിൽ ഏത് കൺട്രിയിലാണെന്ന് വെച്ചാൽ എത്യോപ്യയിൽ ഒരു IT എക്സലൻസ് സെന്റർ സ്ഥാപിക്കുന്നു ഇന്ത്യ ആൻഡ് UAE. അപ്പൊ ഇന്ത്യയും UAE തമ്മിൽ പിന്നെ വർദ്ധിച്ചു വരുന്ന അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്ത് വരുന്ന കോഓപ്പറേഷൻ സഹകരണത്തിന്റെ ഏറ്റവും വലിയ സിംബലാണ് ഇന്ത്യയും UAE ചേർന്ന് ആഫ്രിക്കൻ കൺട്രിയായ എത്യോപ്യയിൽ ഒരു IT എക്സലൻസ് സെന്റർ സ്ഥാപിക്കുന്നു. ഇതുപോലെ ഇന്ത്യയും ജപ്പാനും ചേർന്ന് ഒരു ആഫ്രിക്കൻ കൺട്രിയായ കെനിയയിൽ പിന്നീട് ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കിയായിരുന്നു. അതുപോലെ അപ്പൊ ഇത് രണ്ട് പ്രോജക്ടുകൾ അറിഞ്ഞിരിക്കണം. കെനിയയിൽ ഇന്ത്യയും ജപ്പാനും ചേർന്ന് ഹോസ്പിറ്റൽ സ്ഥാപിച്ചു. അത് വേറൊരു ആഫ്രിക്കൻ കൺട്രിയാണ്. എത്യോപ്യയിൽ ഇന്ത്യയും UAE ചേർന്ന് ഒരു IT എക്സലൻസ് സെന്റർ സ്ഥാപിക്കാൻ പോകുന്നു. UAE ബേസ്ഡ് ആയിട്ടുള്ള എയർലൈൻ ആണ് എത്തിഹാദ് എയർലൈൻസ് ETIHAD എത്തിഹാദ് എയർലൈൻസ് UAE ബേസ്ഡ് ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ടാർഗറ്റാണ് ₹80,000 crores. ഈ വർഷത്തെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ടാർഗറ്റ് ₹80,000 crores. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ടാർഗറ്റ് എന്താണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പബ്ലിക് സെക്ടർ കമ്പനികളുടെ ഷെയർ സെല് ചെയ്ത് മണിയൊക്കെ ഒരു ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. വാൾ സ്ട്രീറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിൽക്കുന്ന സ്ഥലമാണ് വാൾ സ്ട്രീറ്റ്. HFC വേൾഡിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിൽക്കുന്ന സ്ഥലമാണ് വാൾ സ്ട്രീറ്റ്. HFC ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസ്, HFC എന്ന് പറഞ്ഞാല് ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസ്. HNI ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ്, HFC ഹൗസിംഗ് ഫിനാൻസ് കമ്പനി, HNI ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ്. ക്വാൽകോം വേൾഡിലെ ഏറ്റവും വലിയ മൊബൈൽ ചിപ്പ് മാനുഫാക്ചറിംഗ് കമ്പനി, QUAL COMM, വേൾഡിലെ ഏറ്റവും വലിയ മൊബൈൽ ചിപ്പ് മാനുഫാക്ചറിംഗ് കമ്പനി, മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്ന ചിപ്പ്. പിന്നീട് AFSPA ആർമഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് AFSPA കാശ്മീർ, നോർത്ത് ഈസ്റ്റിലെ മണിപ്പൂർ, അസം, മേഘാലയ പോലുള്ള സ്റ്റേറ്റുകളിൽ നിലവിലിരിക്കുന്ന ഒരു നിയമമാണ് ആർമഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് AFSPA. RC ഭാർഗവ മാരുതിയുടെ ചെയർമാനാണ് RC ഭാർഗവ. ബയോകോൺ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോടെക്നോളജി കമ്പനി, BIOCON ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോടെക്നോളജി കമ്പനി. ഇത്രയാണ് ഇന്ന് വരെയുള്ള ഹിന്ദുവും എക്കണോമിക് ടൈംസും എല്ലാം. ഇനി ഒരു പെൻഡിംഗ് ഇല്ല, നമ്മൾ തീർത്തിട്ടുണ്ട്. ഇനി ആകെപ്പാട് ഓൺലൈനിൽ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് തീർക്കാനുണ്ട്. അത് നാളെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.